ആലുവയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി റെയിൽ ഗതാഗതം ഭാഗികമായി മുടങ്ങി. കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് ആലുവ സ്റ്റേഷന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഉച്ചയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് റെയിൽവേ അറിയിച്ചു. Some trains have become short termination and all that. Some trains have become rescheduled. Okay. So to avoid much, hindrance to public, we are trying to restore services quickly. There will be some inquiry because we have to go into many aspects. It's a complex thing and all that. That will be done by headquarters. Achha. So there will be. പ്രദീപ് ജോസഫ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. പ്രദീപ്, ട്രെയിനുകൾ റദ്ദാക്കുന്നു, അതുപോലെ തന്നെ വൈകി ഓടുന്നു, ഇതൊക്കെ ഈ അപകടത്തിന് ശേഷം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളൊക്കെ വെച്ച് എപ്പോൾ സാധാരണഗതിയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആന്ധ്രയിൽ നിന്ന് സിമെന്റുമായി കൊല്ലത്തേക്ക് വരികയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് ഇന്നലെ രാത്രി 10:20 ആലുവയ്ക്കടുത്ത് പാളം തെറ്റിയത്. 42 വാഗണുകളിൽ സിമെന്റ് നിറച്ചാണ് ട്രെയിൻ എത്തിയത്. ഇതിൽ 4 വാഗണുകളാണ് പാളം തെറ്റിയത്. ആലുവയിലെ പെരിയാറിന് കുറുകെയുള്ള പ്രധാന പാളം കടന്ന് മെയിൻ ട്രാക്കിൽ നിന്ന് ആലുവ ഗുഡ്സ് ഷെഡിലെ ട്രാക്കിലേക്ക് കയറുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. രാത്രി തന്നെ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികൾ തുടങ്ങിയിരുന്നു. വെളുപ്പിന് 3 മണിയോട് കൂടി 1 ലൈനിൽ കൂടി ട്രെയിനുകൾ കടത്തിവിട്ടു തുടങ്ങി. ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ 2 ലൈനുകളും പൂർണ്ണമായും പ്രവർത്തന യോഗ്യമാകുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. പണികൾ ഊർജിതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം വാഗണുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് 5 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു. 2 എണ്ണം ഭാഗികമായി റദ്ദാക്കിയിരുന്നു. 1-2 ട്രെയിനുകളിലെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 11 മണിയോട് കൂടി റെയിൽവേ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകുമെന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന എറണാകുളം പൂനെ എക്സ്പ്രസ് രാവിലെ 5:30 പുറപ്പെടേണ്ടിയിരുന്നത് 3 മണിക്കൂർ വൈകി 8:30 പുറപ്പെട്ടത്. പുനലൂർ ട്രെയിനും മറ്റും തൃപ്പൂണിത്തുറയിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കോട്ടയം, നിലമ്പൂർ, കോട്ടയം തുടങ്ങിയ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും ഇതുവഴി പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ട്രെയിൻ ഗതാഗതം പഴയതുപടി പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്.